വളരെ ആവേശത്തോടെ തിടുക്കം കൂട്ടി പലതും ചെയ്തു കൂട്ടി പരാജയപ്പെട്ട ദൈവമക്കളെ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വളരെ പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി പലതിലേക്ക് എടുത്തിയാടി എല്ലാ മേഖലകളിലും തകർന്നു പോയവരുണ്ട് ചിലരെ ചിന്തിക്കുക എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്ന ആളുകളെയും കണ്ടിട്ടു ഏശയ്യ പ്രവാചകൻ ഇതിനെ ഒരു നല്ല ഉത്തരം നമുക്ക് നൽകുന്നുണ്ട് ഏശയ്യ അൻപത്തിരണ്ട് പന്ത്രണ്ടാണ് നിങ്ങൾ തിടുക്കം കൂട്ടണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ അപ്പോൾ ഏശയ്യ പ്രവാചകൻ പറയുന്ന ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവവും ദൈവം പിൻകാവൽക്കാരനുമായി നിൽക്കുന്ന ഒരു പരുവത്തിന് വേണം ഒരു വിശ്വാസി ജീവിക്കാൻ ഈ കാര്യം ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം ഒന്ന് എന്നെ ഈ കാര്യത്തിൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ നയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം രണ്ട് ഞാൻ പിന്നോട്ട് വീണുപോയാൽ പിന്നിൽ നിന്ന് എന്റെ ദൈവം എന്നെ താങ്ങും എന്ന ഉറപ്പ് ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്തിരിക്കണം ബോധ്യപ്പെട്ടിരിക്കണം അങ്ങനെയുള്ള കാര്യത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ സമയത്ത് മാത്രമേ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ എന്നാൽ പലപ്പോഴും പ്രിയമുള്ളവരെ വലിയ അമിതമായ തിടുക്കം മൂലം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് വീണു പോകുന്ന അനേകം അനേകം മനുഷ്യരെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് പോകും ധ്യാനത്തിന് പങ്കെടുത്തപ്പോൾ തന്നെ ഈ ധ്യാന ഗുരുക്കന്മാരൊക്കെ നിന്ന് ഭയങ്കര പ്രസംഗം ആളുകളെല്ലാം ആവേശത്തോടെ പ്രാർത്ഥിക്കുന്നു ഇതോടുകൂടി എനിക്ക് ആവേശം മൂത്തു ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി അതുകൊണ്ട് സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു പുറത്തേക്കിറങ്ങി ആദ്യം കുറച്ച് ദിവസമൊക്കെ ബാത്റൂമിനകത്ത് നിന്ന് പ്രസംഗം തുടങ്ങി ധ്യാനം പ്രസംഗവും സുവിശേഷം എല്ലാം ബാത്റൂമിനകത്ത് നിന്നുകൊണ്ട് നടത്താമെന്ന് യേശുവിൻ്റെ നാമത്തിലൊക്കെ പറഞ്ഞപ്പോൾ ബാത്റൂമിന് പ്രത്യേക മാനസാന്തരമൊന്നും ഉണ്ടായില്ല അതിനുശേഷം ഈ ശുശ്രൂഷ എങ്ങോട്ട് വ്യാപിപ്പിക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടിന് കിട്ടിയത് അവരെ കൂട്ടി ഞാൻ വലിയൊരു ധ്യാനം സംഘടിപ്പിച്ച് ധ്യാനം നടന്ന് തീർന്നു ധ്യാന ഗ്രൂപ്പ് പൊട്ടി തകർന്ന് എല്ലാം നാല് വഴിക്കും പോയി അതിലുണ്ടായിരുന്ന ഞാൻ മാത്രമേ ഇപ്പൊ അവശേഷിച്ചിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ ഈ ധ്യാനം സംഘടിപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്ന പ്രാർത്ഥനകൾ രാത്രിയിലല്ലായിരുന്നു പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദർശനങ്ങൾ ഇതായിരുന്നു ഇതാ അനേകായിരം പേര് വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരാൾ പറയും അപ്പോൾ ഒരാളൊക്കെ വേറൊരു കാര്യം കാണുന്നു അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന നല്ല പരിശുദ്ധാത്മാവുള്ള ഒരു പയ്യൻ നമ്മുടെ ധ്യാനൊക്കെ കൂടിയൊരു പയ്യനാണ് അവനൊരു ദർശനം ഉണ്ടായി എന്താണെന്നറിയോ ഇതാ ഞാനൊരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് സൈക്കിള് പോലും ഇല്ലാത്ത കാലത്താണ് കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ദർശനം കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി അതോടുകൂടി നമ്മൾ കൂടുതൽ സമർപ്പണം നടത്തി പ്രിയമുള്ളവരെ വെള്ളക്കാർ കിട്ടിയില്ലെന്ന് മാത്രമല്ല ഉള്ള കാശും കൊണ്ട് യുവന്മാരെല്ലാം സ്ഥലം പെട്ടു ദർശനം പറഞ്ഞവരെല്ലാം കാശും കൊണ്ട് സ്ഥലം പെട്ടു അതിനുശേഷം എന്നോട് അപ്പം ഞാൻ പറഞ്ഞു എന്നെ കുപ്പായിട്ട് കാണുന്നു കുപ്പായി ഇടാതെ കാണുന്നു അങ്ങനെ പലരും പല രീതിയിൽ കാണുന്നു അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഇതാ കുപ്പായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെ അച്ഛനായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നമുക്ക് ആദ്യത്തെ ധ്യാനം നടത്തണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഞാൻ വൈദികനായി പുറത്തിറങ്ങി ആ കാലങ്ങളിൽ ഒന്നും വെള്ളക്കാരും കിട്ടിയില്ല ധ്യാനവും നടത്തിയില്ല ധ്യാനം നടത്താൻ ചെന്നടത്താരും സ്വീകരിച്ചൂല്ല അനേകം സ്ഥലങ്ങളിലും തിരസ്കരിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും മാനസ്തപ്പെട്ടിട്ട് പോയി അനേകം രോഗികളെടുക്കൽ പോയി പ്രാർത്ഥിച്ച് രോഗശാന്തി ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിനനുസരിച്ച് രോഗം കൂടിക്കൂടി വരിക ഒരു മനുഷ്യന് സൗഖ്യം ഉണ്ടാകുന്നേ അവസാനം ഞാൻ പിന്നെ ഈ പാട്ടുപെട്ടി പതുക്കം മടക്കി അങ്ങനെ ഇതാ വൈദികനായി ആദ്യം തന്നെ ഒരു പള്ളിയിലേക്ക് വിട്ടു എങ്ങോട്ടാണ് വിട്ടെന്നറിയോ അറിയോ പ്രിയമുള്ളവർ ഈ ചെറുപ്പക്കാരൻ ഏത് പള്ളിയിൽ ആദ്യമായി ധ്യാനം നടത്തണമെന്ന് എന്ന് പറഞ്ഞോ അതേ പള്ളിയിൽ ഞാൻ വികാരിയായി ചെന്നു അവിടെ ധ്യാന കേന്ദ്രം തുടങ്ങി അപ്പൊ കർത്താവ് ഒരു വാഗ്ദാനം നൽകിയാൽ ആ വാഗ്ദാനം വർഷങ്ങൾ കൊണ്ടാണ് നിറവേറ്റുന്നത് ആവേശം കൊണ്ടതുകൊണ്ട് വഴി സംഭവിച്ചെന്താണ് കയ്യിലേക്ക് ആശം പോയി നിരാശയുണ്ടായി ദുഃഖങ്ങളും ഉണ്ടായി മനപ്രയാസം ഉണ്ടായി ബന്ധങ്ങളും തകർന്നു എല്ലാം തകരാൻ ഇടയായി അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ എന്ത് ചെയ്യണ്ട തിടുക്കം കൂട്ടണ്ട വേഗം ഓടാൻ ശ്രമിക്കണ്ട എന്ത് ചെയ്താൽ മതി കർത്താവ് നിന്റെ മുമ്പിൽ നടക്കുന്നുണ്ടോ എന്ന് നീ പരിശോധിച്ചു നോക്കുക യോഗൻ ഞാൻ പതിനാല് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും എന്നെ സ്നേഹിക്കുന്നവൻ ഒരു ക്രൈസ്തവൻ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ എൻ്റെ വാക്കുകൾക്ക് ജീവിതത്തിൽ വില കൊടുക്കാൻ തുടങ്ങും അപ്പൊ എന്ത് സംഭവിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും എന്റെ പിതാവ് അവനെ സ്നേഹിക്കുക മാത്രമല്ല പ്രിയമുള്ളവരെ എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഒരു വചനത്തിന് വേണ്ടി ഒരു നിലപാടെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ക്രൈസിസ് വന്നു നിങ്ങളൊരു നിലപാടെടുത്ത് നോക്കി ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുത്ത് നോക്കി നിങ്ങൾ പ്രിയുമുള്ളവര് നിങ്ങളെ ദൈവം ബഹുമാനിക്കും നിങ്ങളെ സ്നേഹിക്കും എന്നിട്ട് എന്തു ചെയ്യും എന്റെ പിതാവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ അവന്റെ ഹൃദയത്തിൽ വന്ന് വാസമുറപ്പിക്കും ഞാൻ ഓർക്കുകയാണ് വളരെ സമ്പന്നമായ കുടുംബത്തിൽപ്പെട്ട രണ്ട് പിള്ളേർ അവർ വളർന്നു വലു വലുതായി വന്നു അങ്ങനെ വളർന്നു വരും അവർ ഭയങ്കര സമ്പന്നരായിരുന്നു കൊച്ചി നടുക്ക് അവർക്ക് വീടുണ്ട് ഞങ്ങൾ ഞങ്ങളൊരിക്കലും ആ വീട്ടിൽ പോയി താമസിക്കാനായിട്ട് ഇടയായി തീർന്നു ധ്യാന ടീമും മൊത്തം അവിടെ പോയി താമസിച്ചിട്ടുണ്ട് ഒരേമുള്ളവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവർ സംഭവം എന്നോട് പറഞ്ഞു അവരുടെ കൊച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം അപ്പോഴാണ് സ്കൂളിൽ നല്ല സ്കൂളിലെ ഏറ്റവും ടോപ്പാണ് ആ കുട്ടി അങ്ങനെ പഠിക്കാനായിട്ട് ചെന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രിൻസിപ്പൾ നന്നായി പാട്ട് പാടും ഈ പെൺകുട്ടി അപ്പോൾ ആ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ ഈ പ്രാവശ്യത്തെ ആർട്സ് ഫെസ്റ്റിവലിന് ഇതാ ഏതോ ഒരു പ്രത്യേക കീർത്തനം പാടാൻ വേണ്ടിയിട്ട് അവളെയാണ് നിയോഗിച്ചത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ യേശുവിനെ അല്ലാതെ വേറെ ആരെയും പ്രൈസ് ചെയ്തുകൊണ്ട് പാടുകയില്ല അതാണ് അവളുടെ തീരുമാനം അവളുടെ പേരൻസ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് അപ്പോൾ പ്രിൻസിപ്പൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു പ്രിൻസിപ്പൾ പറഞ്ഞു നടക്കുകയില്ല നിന്നോടൊരു കാര്യം ഓർഡർ ചെയ്താൽ അത് നടന്നിരിക്കണം പേരൻസിനെ വിളിച്ചോണ്ട് വരാൻ പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ പേരൻസ് പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതുകൊണ്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞ് ബുദ്ധിമുട്ടാണ് അത്രയും ഉയർന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൾ പറയുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങോട്ട് വയലന്റ് വയലൻ്റായി അദ്ദേഹം എന്ത് ചെയ്തു പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം വന്നു ദേഷ്യം അങ്ങോട്ട് സഹിക്കാതെ ദേഷ്യം ഇങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ട് അയാളെ മേശക്കെട്ട് ഓരോ ഒറ്റ ഇടിവെച്ച് കൊടുത്തു മേശ മറിഞ്ഞ് താഴെ പോയി ആ സമയത്ത് കസേനയും കൂടെ മറിഞ്ഞു പോയി അപ്പോഴാണ് പേരൻസ് പലരും ഓടെ വന്നിപ്പോൾ അവർ വണ്ടറടിച്ച് ദൈവമേ ഇത്രയും വലിയ സ്കൂളിൽ ഒരു അധ്യാ ഒരു പ്രിൻസിപ്പൾ ഇതുപോലെ മോശമായി ബിഹേവ് ചെയ്യുക അവരെല്ലാം മുഖത്ത് കൈവച്ച് അപ്പോൾ പുള്ളിക്കാരന് തോന്നുന്നു ഇത് നാണക്കേടായി പോയല്ലോ ഞാനിങ്ങനെയല്ല ചെയ്തത് ഉടനെ ആ പുള്ളിക്കാരനെന്ത് ചെയ്ത് പെട്ടെന്ന് പേരൻസിനോടെല്ലാം സോറി പറഞ്ഞ ശേഷം പെട്ടെന്ന് പോയി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ കാലേ തൊട്ട് പറഞ്ഞു സോറി അതോടുകൂടി പെണ്ണ് പേടിച്ചു പോയി എന്താ സംഭവിച്ചതെന്നൊന്നും അറിഞ്ഞില്ല അതിനുശേഷം പ്രിയമുള്ളവരെ അവൾ അവിടെ വീണ്ടും ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോയി ബാംഗ്ലൂർ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ ബാംഗ്ലൂര് വലിയ സ്കൂളിലെ കുട്ടികളിൽ പലരും പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നു ആൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നു കള്ള് കള്ളുപിടിക്കാൻ പോകുന്നു മുറി കൊണ്ടു വെച്ച് ചെറിയ ചെറിയ കുപ്പി വെച്ച് പൊട്ടിച്ച് കഴിക്കുന്നു ചിലരൊക്കെ ചെറിയ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ അതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും പെൻസുകാറും മറ്റൊക്കെ കൊണ്ടിറക്കുന്ന അങ്ങനെയൊക്കെ പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ വളരെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന ഇവർ ഈ പെൺകുട്ടി ഇതാ വളരെ സിമ്പിളായിട്ട് രാവിലെ പോയി കുർബാനി കൂടും കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറേ മണിക്കൂർ ആ കുറേ നേരം അവൾ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോവും പഠിക്കും വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ അവൾ അറ്റൻഡ് ചെയ്യും അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു പ്രയർ ലൈഫ് കണ്ട് പലരും ചോദിച്ചു നിന്റെ ജീവിതത്തിന് ഈ അർത്ഥം എന്താ എന്തിലിങ്ങനെ ജീവിക്കുക എടി ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കണം അടിച്ചു പൊളിക്കണം നമ്മുടെ യുവത്വം നമുക്ക് എന്തിനേലും ഉപയോഗിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അതിനോടൊക്കെ ശിലാതുല്യമായ നിലപാടാണ് എടുത്തത് അവളൊന്നും സ്വീകരിച്ചില്ല അവൾ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു എന്നും പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നു കുംഭസാരിക്കുന്നു ഇത് തുടരുകയാണ് എല്ലാവരുടെയും മുമ്പിൽ കുട്ടികളുടെ എല്ലാം മുമ്പിൽ ഇവർ പരിഹാസ വിഷയമായി മാറിക്കൊണ്ടിരുന്നു ആളുകൾ അവളെ അവളെ പരിഹസിക്കുന്നു പലരും അവളെ തലക്കെട്ടിഞ്ഞോടുന്നു എല്ലാത്തിനും അപഹസിക്കുന്നു ഒറ്റപ്പെടുത്തുന്നു അപ്പോഴും അവൾ എന്ത് ചെയ്തു ഇത് തുടർന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം പ്രിയമുള്ളവര് കന്യാസ്ത്രീമാര് ഇതാ ചാപ്പലിൽ വെച്ച് ആ വർഷത്തെ പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറെ തിരഞ്ഞെടുത്തു അത് ഈ പെൺകുട്ടിയായി സിസ്റ്റർമാർ നോക്കിയപ്പോൾ നല്ലോണം പ്രാർത്ഥനയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഈ പെൺകുട്ടിയെ തെരഞ്ഞെടുത്ത് ആ പെൺകുട്ടിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയാണ് അവർ തന്നെ വേണം ഒരു പ്രയർ റെഡി ചെറിയൊരു ധ്യാനം പോലെ പ്രെയർ റെഡിയാക്കി കൊണ്ട് വരണം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ട് പ്രാർത്ഥന ഇതെല്ലാം റെഡിയാക്കി അങ്ങനെ അവൾ പോയി എന്തു ചെയ്തു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നു ഏറ്റവും ഫ്രണ്ടിൽ അവൾ പറഞ്ഞു കർത്താവും നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് ഏറ്റു ചെല്ലാമെന്ന് പറഞ്ഞ് ലോഡ്സ് പ്രെയർ അങ്ങോട്ട് ചൊല്ലി അവൾ കരങ്ങൾ ഉയർത്തി ഇതാ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയും സംഭവിച്ചത് പ്രിയമുള്ളവരെ ആദ്യം ഒരച്ഛ കേട്ടു ഇതാ ഏറ്റവും വായിക്കുന്നതിരുന്ന കൊച്ച് വെട്ടിയിട്ട പോലെ താഴെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഒരഞ്ചെട്ട് പിള്ളേരെ അവൾ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരഞ്ചെട്ട് പിള്ളേർ ആ ദേവാലയത്തിൽ വീണെച്ച് കയ്യും കാലു വിട്ട് പടയ്ക്കാൻ തുടങ്ങി ഉടനെ സിസ്റ്റർമാർ പിള്ളേർ കുറച്ച് പിള്ളേർ കിടന്ന് കാറി നിലവിളിച്ച് അവർക്ക് പേടിച്ചു പോയി അപ്പോൾ എന്തു ചെയ്തു ഒരാൾ സിസ്റ്ററെ എടുത്തോട്ട് ഓടി സിസ്റ്റർമാർ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അഞ്ചെട്ട് പിള്ളേർ ഇതാ ഇതിനകത്ത് കിടന്ന് പാമ്പ് പടയുന്ന പോലെ പടയുന്ന ചില കൈകാലിട്ട് അടിക്കുന്നു ഇതാ ഈ പങ്കൊച്ച് കരങ്ങൾ ഉയർത്തി മുട്ടുമ്പോ നിൽക്കുന്നു ഉടനെ സിസ്റ്റർമാർ പേടിച്ചു പോയി സിസ്റ്റർമാർ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രാർത്ഥന ആദ്യമായിട്ടാണ് കാണാം സിസ്റ്റർമാർ ചോദിച്ചു എടി നീ എന്തേലും ചെയ്തോ ഇവരെ അന്നേരത്തിന് അവള് പറഞ്ഞു ഞാൻ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും ചൊല്ലുള്ളൂ അപ്പൊ സിസ്റ്റർമാർ പറഞ്ഞു ഞങ്ങളും ചെല്ലാറുള്ളതാണല്ലോ ഞങ്ങളും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും പക്ഷേ കർത്താവിന്റെ കൽപ്പനകളും ഉടമ്പടികളും പാലിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അത് പാലിച്ചൊരു പെൺകുട്ടി ദേവാലയത്തിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എന്നെ സംഭവിച്ചു സ്വർഗത്തിലിരിക്കുന്ന പിതാവ് താഴേക്ക് ഇറങ്ങി വന്നു മകള് വിളിച്ചതല്ലേ ഞാനങ്ങോട്ട് ഇറങ്ങിയേക്കാവുന്നവർക്ക് ഇറങ്ങി വന്നതാണ് ഈ കണ്ട സംഭവം ഈ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് നിങ്ങൾ നിരന്തരം ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വായിക്കണം വായിക്കുന്ന വചനത്തോട് വിശ്വസ്തനായി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങണം അതോടുകൂടെ പിതാവായ ദൈവം പുത്രനായ യേശു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ നെഞ്ചിനകത്തിരിക്കും ഹൃദയത്തിലിരിക്കും അങ്ങനെ ഇരുന്നാലോ യോഹന്നാൻ ഞാൻ ഏഴ് മുപ്പത്തിയേഴ് നടക്കും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്നിൽ വിശ്വസിക്കുന്ന എന്റെ വാക്കുകൾ അനുസരിക്കുന്ന എന്റെ വചനം പാലിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള അരുവി അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവന്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ഈ പി യു തോമസാണ് അദ്ദേഹം ഒരു അറ്റൻഡറായിട്ട് മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷ ആരംഭിച്ച ആൾ പ്രിയമുള്ളവരെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ ആളുകൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ചിലർ അദ്ദേഹത്തെ വിളിച്ചു ഭഗവാൻ തോമസ് സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൊടുത്ത് ഇതാ സാധാരണക്കാരൻ്റെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന തോമസ് ഇതാ ഭഗവാൻ തോമസ് എന്ന് പരിഹസിക്കപ്പെട്ടു ക്രമേണ ക്രമേണ പ്രിയമുള്ളവരെ ഇതാ അവസാനം അനേകം രോഗികൾക്ക് ഭക്ഷണമായി അദ്ദേഹം മാറി അനേകം പേർക്ക് താമസ സ്ഥലമായി മാറി അങ്ങനെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രോഗികളെ മാനസിക രോഗികളുടെ പിതാവായി ദൈവം മാറ്റി സത്യത്തിൽ പിയു തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഈ ധീരമായ കാൽവെപ്പ് കൊണ്ടാണ് എനിക്കും ഇതുപോലൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇടയായിരുന്നു ഓർക്കണം ഒരു സാധാരണ അറ്റൻഡറായ ഒരു മനുഷ്യന് ഇതാ എത്രയോ മനുഷ്യ മനസ്സുകളിലാണ് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ ജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഇതാ ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ പാലിച്ചപ്പോൾ ദൈവം എടുത്ത് ഉപയോഗിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കുട്ടായി എന്നൊരു മനുഷ്യൻ തോട്ടക്കാടനായിരുന്നു തോട്ടക്കാട് കുട്ടായി കുട്ടായി എന്ന മനുഷ്യന്റെ പ്രത്യേകത അദ്ദേഹത്തിന് വിദ്യാഭ്യാസമേ ഇല്ല എഴുത്തും അതിനറിയാൻ മേലെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മക്കളില്ലായെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രത്യേകത മക്കളില്ലാതെ എന്നും ധ്യാന ഗുരുക്കന്മാരുടെ പോയി പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചിട്ട് പറയും നിനക്ക് കൊച്ചുണ്ടാവും കൊച്ചുണ്ടാവും എന്നെല്ലാം പറഞ്ഞ അവസാനം കൊച്ചൊന്നും ഉണ്ടായി ഒരു ദിവസം ഇതാ വികാരി വെച്ച് വിളിച്ച് പറഞ്ഞേടാ നീ ഇവിടം വരെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കയറി ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാനസിക രോഗി കയറി വന്നിരിപ്പുണ്ട് ആ മാനസിക രോഗിയായ മനുഷ്യനെ പിടിച്ച് കുട്ടായിക്ക് കൊടുത്തിട്ട് പറഞ്ഞ് നിനക്ക് കൊച്ചില്ലെന്ന് പറഞ്ഞില്ല കർത്താപിത നിനക്കൊരു കൊച്ചിനെ തരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാനസിക രോഗിയെക്കുറിച്ച് അങ്ങനെ കുട്ടായി എന്ന് പറയുന്ന മനുഷ്യൻ ഇതാ പ്രിയമുള്ളവരെ ആ മാനസിക രോഗിയെ സ്വന്തം കുഞ്ഞിനെ പോലെ വീട്ടിൽ കൊണ്ട് വളർത്തി ഭാര്യയോട് ചേർന്ന് പ്രിയമുള്ളവരെ ഓർക്കുക കുറ്റായി എന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ എടുത്തുവായനറിയാമല്ലാത്തൊരു മനുഷ്യൻ്റെ ജീവിതത്തെ ഇതാ ദൈവം ഉയർത്തി അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയെങ്കിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ ജലത്തിൻ്റെ അരുവികൾ ഒഴുകും അപ്പോൾ പ്രിയമുള്ളവർ നിങ്ങൾ ദൈവവചനം പാലിച്ചാൽ ആര് വന്ന് വാസം ഉറപ്പിക്കൂടെ ദൈവം വന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട് എന്തായി തീരും ഒരു ദൈവാലയമായി വാ ഇതാ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ വീട്ടിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ പറയും സത്യത്തിൽ ഈ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സമാധാനം നമ്മളൊന്നും കൊടുത്തു കാണുകയില്ല അവര് പറയും ഈ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര സമാധാനം ഈ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ആളുകൾക്ക് അത് ഫീൽ ചെയ്യാൻ തുടങ്ങും പറയാനുള്ളത് ഫീൽ ചെയ്യും എന്നാൽ പിശാജ് ഇതുപോലെ തന്നെ സാത്താന്റെ വഴികൾ അനുസരിച്ച് ജീവിക്കുക മന്ത്രവാദത്തിന് പോവുക അഭിചാര പ്രവർത്തികൾ ചെയ്യുക ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ഹൃദയത്തിൽ ആദ്യം പിശാജ് കയറും നമ്മുടെ വീട്ടിലോട്ട് കയറുമ്പോൾ ആളുകൾക്ക് അവിടെ ഇരിക്കാൻ തോന്നുകയില്ല എന്തിനേറെ നമുക്ക് പോലും നമ്മുടെ വീട്ടിൽ കയറുമ്പം ഒരു സ്വസ്ഥതയില്ലായ്മ എന്താണ് വീട്ടിലോട്ട് കയറുമ്പം ഒരു ഭയങ്കര ഭാരം എന്താണ് സാത്താൻ റിയൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ വസിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മുടെ ഒരാൾ പ്രിയമുള്ളവരെ ഏഴോ എട്ടോ കോടി രൂപ മുടക്കിയാണ് ഒരു വീട് പണത് എട്ട് കോടി രൂപ മുടക്കി വീട് വന്നതിന് ശേഷം പ്രിയമുള്ളവരെ പണിത് തീരാറായപ്പോഴാണ് ഒരാൾ വീട് കണ്ടിട്ട് പറഞ്ഞത് ഈ വീട് ഡയറക്റ്റായിട്ട് വരുമ്പോൾ വീടിന് ഒരു ചെറിയ കുഴി ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ലക്ഷണം വയ്ക്കുക അതനുസരിച്ച് അവർ വീടിൻ്റെ വാതിക്കിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി നടുക്ക് എന്നിട്ട് ഇങ്ങനെ കല്ലൊക്കെ പെറുക്കി ഇട്ടിട്ട് വെച്ചിരിക്കുക പ്രിയമുള്ളവരെ അച്ഛൻ കൂതാശയ്ക്ക് വേണ്ടി അങ്ങോട്ട് ചെന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞാൽ അങ്ങോട്ട് നടക്കുകയും ആദ്യമേ വെള്ളം കപ്പലമായിട്ട് ഈ കുഴിക്കത്തു പോകുകയും ഉണ്ടായ സംഭവമാണ് അതോടുകൂടി അവർക്ക് മനസ്സിലായി വീടിനകത്ത് പിശാചുണ്ട് എന്തായാലും പ്രിയമുള്ളവരെ അരകൊണ്ട് അവരിവിടുന്ന് വട്ടം ചുറ്റി വട്ടം ചുറ്റി ഇവിടെ വന്ന് അവസാനം എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ് കുറച്ച് കഴിയട്ടെ നിങ്ങൾ വന്ന് ധ്യാനം കൂടും വചനം കേൾക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും പലരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഞാൻ ആ വീട്ടിൽ ചെന്ന് പ്രിയമുള്ളവരെ വീട്ടിൽ ചെന്ന് വീട് പ്രാർത്ഥന കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ചെന്ന് ഈ കുഴിക്കാത്തത് വേണ്ടിയായിരുന്നു പുള്ളി എന്ത് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുക അച്ചാ തിരുമനി കുഴിക്കാത്തു പോകരുത് അവസാനം എന്തായാലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു ഈ കുഴി ഇവിടെ വേണോ അതോ മൂടണോന്ന് അവസാനം ഞാൻ ചോദിച്ചു നിങ്ങള് ഈ വീട്ടിനകത്ത് എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ അന്നേരം ആ പെണ്ണുംപിള്ള പറയാണ് വീടിനകത്തില്ല പുറത്ത് നാല് മൂലയിലും കുഴിച്ചിട്ടിട്ടോ എന്താണ് ഈ മന്ത്രവാദികളൊക്കെ തരുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് അവിടെ ഇവിടെ എല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ് നാല് മൂലയിലും പ്രിയമുള്ളവര് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട് നല്ല വീടാണ് ഒരു കുഴപ്പവും ഇല്ല കോൺട്രാക്ടറും നല്ലതാണ് പക്ഷെ നിങ്ങൾ നല്ലതല്ല നിങ്ങൾ നിങ്ങളാൾ ശരിയല്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് ഇത് കുഴിക്കുക എന്നുള്ളതല്ല പ്രധാനം നിങ്ങൾ മാറുക എന്നുള്ളതാണ് പ്രധാനം അതിൻ്റെ പുറയിൽ ഒരു ബാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് വീടിൻ്റെ പുറയിൽ ബാർ കള്ളു കുടിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ഥലം ഞാൻ പറഞ്ഞു ഈ വീട് നന്നാകാൻ വളരെ പാടാണെന്ന് പറഞ്ഞ് പോന്നു അപ്പോൾ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളാത്ത ഭവനങ്ങളുണ്ട് മദ്യപാനം നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന ഭവനമാണോ ആ വീട്ടിൽ യേശുണ്ടാകുകയില്ല അതുപോലെ പാപം ചെയ്തിട്ടുള്ള വീടാണോ ആ വീട്ടിൽ യേശുണ്ടാകുകയല്ല അതുപോലെ ദൈവകൃപയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഭവനങ്ങളിൽ യേശു വസിക്കുകയില്ല അപ്പോൾ നമ്മൾ പശ്ചാത്തപിക്കണം പശ്ചാത്തലപ്പിക്കണം മാപ്പിതിക്കണം വീട് കൂതാശ ചെയ്യണം എന്നിട്ട് വീട്ടിൽ യേശുക്രിസ്തുവിന് വിരുദ്ധമായതൊന്നും പ്രവേശിക്കുന്നില്ല എന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം ദൈവകൽപ്പനകൾ കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ബന്ധിക്കണം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ദൈവം ഇറങ്ങി വന്ന് വസിക്കും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറുമ്പോൾ രോഗശാന്തി ഉണ്ടാവും അത് നമ്മുടെ മഹിമ കൊണ്ടല്ല യേശുടി ഉള്ളത് കൊണ്ടാണ് യോഗ ഇരുപത്തി മൂന്ന് എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവനിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് മുതൽ പരിശ്രമിക്കണം കർത്താവിൻ്റെ ഒരു വചനങ്ങളും ലംഘിക്കാതെ പഠിച്ച് നമ്മൾ ജീവിക്കണം ആ പഠിച്ച് ആ വചനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പാലിക്കാൻ പഠിപ്പിക്കണം നമ്മൾ വീട്ടിലിരുന്ന് നല്ല കാര്യങ്ങൾ മാത്രം പറയണം അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം അപ്പോൾ പ്രിയമുള്ളവരെ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവനിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും ദൈവം വരുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം നമ്മൾ വേദപുസ്തകം പൊടിയൊക്കെ തട്ടി എഴുതി എടുക്കും എടുത്ത ശേഷം വേദപുസ്തകം എപ്പോഴും വായിക്കാൻ തുടങ്ങും യേശു വരുന്നതിൻ്റെ ലക്ഷണമാണ് വേദപുസ്തകം വായിക്കാൻ തുടങ്ങും വായിക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കും പിന്നെ ഒരു പരിപാടിയുണ്ട് അതാണ് നമുക്ക് ഈ വെടികെട്ടിന് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയില്ലേ അവസാനം അത്രയും കാര്യങ്ങളൊക്കെ വളരെ രസമുള്ള കാര്യമാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഞ്ചു ദിവസത്തെ ധ്യാനം എല്ലാം കൂടി കഴിയുമ്പോൾ പുതു ചെയ്തു തന്നെ വരും അതോടുകൂടി വീട്ടിൽ ചെന്നാൽ പിന്നെ ഒരു പെരുളിയാണ് എന്താണ് ചുറ്റുപാടുപുള്ള ആളുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല പ്രൈസലോൾ ഹാലിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം അത് കഴിയുന്നതുകൊണ്ട് ആവേശത്തോടെ വേദപുസം വായിക്കും അതെല്ലാം നടക്കും അങ്ങനെ വേദപുസ്തകം ഹൃദയത്തിലിരിക്കാൻ തുടങ്ങും വചനം വായിക്കാൻ തുടങ്ങും ധ്യാനിക്കാൻ തുടങ്ങും അങ്ങനെയൊക്കെ നല്ല രസമായിരിക്കും അങ്ങനെ വചനമൊക്കെ നമുക്ക് മനസ്സിലായി കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ഈ വചനം ഓരോന്നായി പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് ദൈവം കൊണ്ട് എന്താണ് വചനം യേശുവാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഒന്നാമത് ക്രിസ്തുവിനുണ്ടായത് ഇതാ ജനിച്ച ദേശത്ത് നിന്ന് നാട്ടുകാര് നമ്മളെ തിരസ്കരിക്കാൻ തുടങ്ങി അതുകൊണ്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ നല്ല യേശു അനുഭവം ഉള്ള വ്യക്തികളോട് ഒരു കാര്യവും ഇല്ലാതെ ബന്ധുക്കളും റിലേറ്റീവ്സും അയി നമ്മളെ കാണുമ്പോൾ തറി പറയാനും ചീത്ത പറയാൻ തുടങ്ങി ചുമ്മാതെ അപ്പോഴാണ് നമ്മളിനി തൂത്തൂട്ടി പോണോ വേണ്ട എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നത് മിക്കവാറും പേര് ഈ സമയത്ത് ഈ മത്സര ഓട്ടത്തിൽ ഈ സമയമാകുമ്പോൾ പരിപാടി നടത്തും പ്രിയമുള്ളവരെ മറ്റുള്ളവർ നമ്മളെ ചീത്ത പറയാൻ തുടങ്ങും ഒരു കാര്യമില്ല പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ പ്രിയമുള്ളവരെ അവർ നമ്മളെ കുറിച്ച് പാട്ടിയം വയ്ക്കാൻ തുടങ്ങും ചില മനുഷ്യർക്കെല്ലാം ഇത്തരം അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ അവർ പലരും എന്താണ് എന്നോട് തന്നെ ചോദിക്കുക ഇത് എന്നെ ഇടപാടായത് ഇന്നലെ ഒരാൾ വന്നെന്നോട് ചോദിച്ചു ഇത് എന്നെ ഇടപാടായി ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരെല്ലാം ചുംബ എന്നെ ചെയ്യുക ഞാൻ അവസാനം പിന്നെ ഞാൻ ഓർത്ത് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് രണ്ട് പറയട്ടെ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് സത്യത്തിൽ ക്രിസ്തു ഇതുപോലെ കുരിശേന്ന് ചാടി ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകുകയില്ല ക്രിസ്തു കുരിശേന്ന് ഇറങ്ങിയില്ല അവൻ കുരിശേ കിടന്നു അറിവുണ്ട് നമ്മളും കുരിശേ കിടക്കണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം നമ്മളും മുൾമൂടി പറിച്ചെറിയരുതെന്നാണ് കർത്താവിന്റെ ആഗ്രഹം അത് തലയെ വെച്ചോണ്ടിരിക്കണം പിന്നെ നമ്മുടെ നെഞ്ചത്ത് കുത്തുമ്പോൾ അടുത്ത പിന്നെ കുത്തണ്ട നമ്മൾ കുത്താതിരിക്കാൻ പരിശ്രമിക്കണം അങ്ങനെ നിൽക്കണമെന്ന് നിക്കണാവിന് ആഗ്രഹമുണ്ട് പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വന്ന് മറ്റുള്ളവരെല്ലാം തിരസ്കരിച്ച് കഴിയുമ്പോൾ പ്രിയമുള്ളവർ നമ്മൾ കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങും അതോടുകൂടി രാവിലെ വെളുപ്പരെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നും രാവിലെ ആ തട്ടി ഉണർത്തും തട്ടി ഉണർത്താൻ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെവിക്കാത്ത കർത്താവ് മന്ത്രിക്കാൻ തുടങ്ങും ഓരോ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വേദപുസ്തകത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകും ജീവിതത്തിൻ്റെ വ്യർത്ഥതകൾ മനസ്സിലാകും കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണെങ്കിൽ കള്ളനെ കണ്ടാൽ ആരാണെന്ന് മനസ്സിലാകും ഇതാ നീതിമാൻ ആരാണെന്ന് മനസ്സിലാകും സത്യം എന്താണെന്ന് മനസ്സിലാകും ദൈവം അങ്ങനെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും പ്രിയമുള്ളവരെ നമുക്ക് സഹനങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ സഹിച്ച് ക്ഷമിച്ച് നമ്മൾ കാത്തിരിക്കണം അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം നമുക്ക് നൽകും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും വിവരമില്ലാത്തവന് ദൈവജ്ഞാനം കൊടുത്താൽ ആ ജ്ഞാനിക്ക് മുമ്പിൽ പിന്നെ വേറൊരു ആൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ദൈവം ഒരുവനെ പുണ്യവാനായി ഉയർത്തിയാൽ പിന്നെ ആ പുണ്യത്തിന് മുമ്പിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റി അതുകൊണ്ട് തിടുക്കം കൂട്ടണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നമ്മുടെ മുമ്പിൽ നടക്കട്ടെ പിൻകാവൽക്കാരനായി ദൈവം നിൽക്കട്ടെ നമുക്ക് ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കാം കർത്താവിന് ബൈബിൾ തുറക്കുക സുവിശേഷം വായിച്ചു തുടങ്ങുക യേശുവിൻ്റെ മനസ്സിനോട് ഐക്യപ്പെടുവാൻ ജീവിതത്തെ ക്രമേണ ക്രമേണ ക്രമീകരിച്ചു തുടങ്ങുക പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും